يطلع الناس النبار ദേവസ്വം ബോർഡ് ആ സ്ഥലത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. പോലീസ് ആ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യം മുൻഭാഗത്തായിരുന്ന പ്രതിഷേധം, അവിടെ പോലീസ് വളഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിൻഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ ആ ഓഫീസിനകത്തേക്ക് പ്രതിഷേധക്കാർ കയറി എന്ന് വേണം മനസ്സിലാക്കാൻ. രാജി വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് അവിടെയുണ്ട്. പോലീസ് പ്രവർത്തകരെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിൻഭാഗത്തുകൂടി കയറിയ പ്രവർത്തകർ ഇപ്പോൾ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പി എസ് പ്രശാന്ത് രാജിവെച്ച് പോകണം എന്നുള്ള മുദ്രാവാക്യം വിളികളാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇപ്പോൾ മുഴങ്ങി കേൾക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്.
രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിലും സമാനമായി എം പിമാർ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. മുസ്ലിം ലീഗ് UDF എംപിമാരാണ് അവിടെ രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധമുയർത്തിയത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകർ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് രാജിവെക്കണമെന്ന മുദ്രാവാക്യം വിളികൾ ഉയർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. വലിയ ദുരിതമാണ് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചിപ്പോൾ വ്യാപകമായ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ പോലീസുകാരും അവിടേക്ക് എത്തുന്നുണ്ട്. ഒരുപക്ഷെ പ്രവർത്തകരെ അവിടെ നിന്ന്, കാരണം ആ ദൃശ്യങ്ങളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പ്രവർത്തകർ ആ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ഓഫീസിനകത്തേക്ക് കയറിയിട്ടുണ്ട്. പിൻഭാഗത്തുകൂടി അവിടെ നിന്ന് ഇപ്പോൾ ബലം പ്രയോഗിച്ച് പോലീസ് എത്തി പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാറ്റുകയാണ്. പ്രശാന്ത് കൃഷ്ണ തുടരുന്നുണ്ട്. പ്രശാന്ത്, വിവരങ്ങൾ. കഴിഞ്ഞ അരമണിക്കൂറായി ഇവിടെ പ്രതിഷേധം നടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ കമ്മീഷണർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെയാണ് ഇപ്പോൾ തള്ളിക്കയറിയ പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. കൂടുതൽ പോലീസ് എത്തിയ ശേഷമാണ് ഇപ്പോൾ ഇവരെ ഇവിടെ നിന്ന് നീക്കാൻ സാധിച്ചത്. തിരുവനന്തപുരത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ വീണ നായര് അടക്കമുള്ള പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് വലിച്ചഴച്ച് നീക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നേമം ഷജീറിന്റെ നേതൃത്വത്തിൽ 5 പ്രവർത്തകരാണ് ഇവിടേക്ക് തള്ളിക്കയറിയത്. ആദ്യം ബോർഡ് ആസ്ഥാനത്തിന് മുന്നിലാണ് പ്രധാന കവാടത്തിലൂടെ അടുത്ത് കയറാൻ പ്രവർത്തകർ പ്രതിമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറാൻ വരുന്നത് കണ്ടാണ് ഈ വാതിലുകൾ അടച്ചത്. പിന്നീട് പിന്നാലെ ഈ പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന 5 പ്രതിഷേധിച്ചു. വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മുന്നിൽ കാണുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. ഇപ്പോൾ ബലം പ്രയോഗിച്ച് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് അവിടെ നിന്ന് മാറ്റുകയാണ്. ശബരിമല തീർത്ഥാടകർ അനുഭവിക്കുന്ന ദുരിതത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസിന്റെയും അതോടൊപ്പം മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെയും ഭാഗത്തു നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും സ്വാഭാവികമായ തിരക്കാണ് എന്ന് മാത്രം പറഞ്ഞ് കൈയൊഴിയുകയാണ് ദേവസ്വം വകുപ്പ് മന്ത്രി.